ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിനി പെപ്പർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണുള്ള പീസുകൾ മാത്രമായിട്ട് ഒരു കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ചെറുത് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒരു 15 എണ്ണം 20 എണ്ണമൊക്കെ വരെ എടുക്കാട്ടോ. അതുപോലെ ദാ ഇത്രയും മൂന്ന് ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് 2 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകവും നമ്മൾ നല്ലതുപോലെ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ നൈസ് പൗഡർ ഒന്നുമല്ല, അതിന് മുമ്പത്തെ ഒരു സ്റ്റേജിലായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പകുതി മാറ്റിവെക്കണം. അപ്പോൾ നമ്മളിതാ പകുതി മാറ്റിവെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മിക്സിയുടെ ബൗളിലോട്ട് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ളൊരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് നമ്മൾ ചിക്കൻ പരട്ടി വെച്ചിരുന്നില്ലേ, ആ പാത്രത്തിൽ ഒരു അല്പം വെള്ളമൊഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ 3 സവോളയാണ് എടുത്തേക്കുന്നത്. എൻ്റെ ചെറിയ സവോള ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ തോലൊക്കെ കളഞ്ഞ് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്കിത് നല്ല പൊടിയായിട്ട് കുനുകുന അരിഞ്ഞെടുക്കണം. അപ്പം നമുക്കത് ചെയ്ത് വെക്കാം. നമ്മളിവിടെ സവോള കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓഫ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പ്രഷർ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. പ്രഷർ തന്നെ പോകുമ്പോൾ ആ ഒരു വേവ് കൂടെ നമ്മുടെ ചിക്കന് കിട്ടുമല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കുക്കർ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം, അതായത് പെപ്പർ റോസ്റ്റ് ആക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും അതുപോലെ വേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂണോളം ഗരം മസാല, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുരുമുളകും അതുപോലെ പെരിഞ്ചീരവും കൂട പൊടിച്ചു വെച്ചിരുന്നില്ലേ അതും കൂട നമ്മൾ ഇതിലേക്ക് ചേർത്തു കൊടുക്കാനാണ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു കൊടുക്കാം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തു കൊടുക്കുമ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ് വേവിച്ചേക്കുന്നതെന്ന് മറന്നു പോവരുത് അതുപോലെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർത്തു കൊടുക്കാം ഞാൻ ഇപ്പോ ഇതിലേക്ക് തക്കാളി ചേർത്തു കൊടുക്കുന്നില്ല നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തു കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം നമുക്കിത് 5 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം കാണിക്കാം ട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാനായിട്ട് മറന്നു പോകരുത് ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യാം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു പരുവത്തിലെടുക്കാം അതല്ല നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്താലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അല്ലേ ഒന്ന് വരട്ടിയെടുത്താലോ അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു